നമസ്തേ കുട്ടികളെ, ഇന്ന് പറയാൻ പോണ കാര്യം ചെമ്പ് മോതിരം നമ്മളെ കൈകളിൽ ധരിച്ചുള്ള ഗുണങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് പണ്ട് കാലം മുതൽ തൊട്ട് തന്നെ എത്ര നമ്മൾ ആഭരണങ്ങൾ ഉണ്ടെങ്കിലും, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെ എത്ര ആഭരണങ്ങൾ ഉണ്ടെങ്കിലും കൂടെ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു ചെമ്പ് മോതിരം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കും. അന്നത്തെ കാലത്ത് തട്ടാന്മാർ ഉണ്ടാക്കി കൊടുത്ത് തരികയായിരുന്നു പതിവ്. അതേമാതിരി പുരുഷന്മാർ കയ്യിലൊരു കാപ്പും ഇടും. അത് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ചെറിയ കുട്ടികൾ ചരട് കെട്ടിക്കുമ്പോൾ, 28 ചരട് കെട്ടിക്കുമ്പോൾ ആ ചരടിൻ്റെ കൂടെ ഒരു ചെമ്പ് കാശും കോർത്ത് കെട്ടുമായിരുന്നു. ചെമ്പ് നമ്മുടെ ശരീരത്തിന് വേണ്ടപ്പെട്ട ഒരു ഒരു ലോഹമാണെന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ അന്നത്തെ കാലത്ത് വീടുകളിൽ വെള്ളം പിടിച്ചു വയ്ക്കുന്ന കുടം, ജഗ് ഒക്കെ ചെമ്പിലായിരുന്നു. അപ്പോൾ ചെമ്പ് വളരെ നല്ലൊരു ലോഹമാണെന്ന് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും അറിയാം എല്ലാവർക്കും. എന്നാലും കൂടി ഈ ചെമ്പ് മോതിരം ഇട്ടാണ്ടാവുന്ന ആത്മീയ ഗുണങ്ങളെ പറ്റിയിട്ട്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അന്ന് പറഞ്ഞിരുന്ന കാര്യമാണ് ഇന്ന് ഇവിടെ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് എന്താന്ന് നോക്കാം. പഴയ ആൾക്കാർ പറയും പെണ്ണുങ്ങളായ കയ്യുമ്പോൾ ഒരു ചെമ്പ് മോതിരം വേണമെന്ന്. അപ്പോൾ ആ ചെമ്പ് മോതിരം ഇട്ട് കഴിഞ്ഞ് നമ്മുടെ കയ്യിലെ വരലിൽ ചെമ്പ് മോതിരം ഇട്ട് കഴിഞ്ഞ് കാലത്ത് എണീറ്റ് നമ്മളത് മുഖം കഴുകി കഴിഞ്ഞാൽ ആ ചെമ്പിനോടുകൂടി ചേർന്ന വെള്ളം നമ്മുടെ മുഖത്തൊഴിച്ചാൽ ആ സ്ത്രീകൾക്ക് ഐശ്വര്യം വരും എന്നാണ് പറയുക. അതുമാതിരി മുഖത്തിന് കാന്തി കൂടുതലും ആ മുഖത്തിൻ്റെ തോല് അല്ലെങ്കിൽ ത്വക്ക് പറയില്ലേ, ത്വക്കിന് കുറച്ചും കൂടി തിളക്കം ഉണ്ടാവും എന്നാണ് പറയുക. അത് കാരണം കൊണ്ടാണ് ആദ്യമായിട്ടൊരു കാരണം പറയണത് ചെമ്പ് മോതിരം ഇടണമെന്ന്. അതുമാതിരി തന്നെ നമ്മൾ ചെമ്പ് മോതിരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണ് പറ്റുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ പുറത്തു പോയാൽ പറ്റും. അങ്ങനെ പറ്റാതിരിക്കാനും ഈ ചെമ്പ് മോതിരം വളരെ വിശേഷമാണ് കേട്ടോ. വേറൊന്ന് പറയാറുള്ളത് ചെമ്പ് മോതിരം ഇട്ട് കഴിഞ്ഞാൽ ദുസ്വപ്നം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പേടി. നമ്മൾക്കിപ്പോൾ എന്തിനും ഒരു പേടി ഉണ്ടാവില്ല, ആ പേടി പോയി നമുക്ക് ഒരു നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാവും എന്നാണ് ചെമ്പ് മോതിരം ഇട്ടാനുള്ള ഒരു പ്രത്യേകത. അതുമാതിരി തന്നെ സാധാരണ സ്ത്രീകൾ അവർ മെൻസസ് ടൈം ഇത് എന്തായാലും അത്യാവശ്യമായിട്ട് ധരിക്കണം എന്ന് പറയും ചെമ്പ് മോതിരം. ആ സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഉഷ്ണം കുറയ്ക്കാനും നമ്മുടെ ശരീരത്തിലെ ഉഷ്ണം കുറച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന രീതിയിൽ ഒരേ താപനില നിലനിൽക്കാനും ഈ ചെമ്പ് മോതിരം വളരെ നല്ലതാണെന്ന് പറയാം. അതുമാതിരി തന്നെ അന്നത്തെ കാലത്ത് വേദപ്രകാരം പറയുകയാണെന്ന് വെച്ചാൽ ചെമ്പ് മോതിരം ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വീടിന് ഉള്ള എന്തെങ്കിലും ദോഷം വാസ്തുപ്രകാരമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളൊക്കെ മാറാൻ ചെമ്പ് മോതിരം വളരെ നല്ലതാണ്. തന്നെ നമുക്ക് ഈ വാസ്തുപ്രകാരം വീട്ടിലുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും ദോഷം വരാതിരിക്കാനും ചെമ്പ് മോതിരം നല്ലതാണ്. അപ്പോൾ സ്ത്രീകൾ ചെമ്പ് മോതിരം ഇടുക, അതേമാതിരി പുരുഷന്മാർ കാപ്പ് എന്ന് പറയണതും ചെറിയ കുട്ടികൾക്ക് ചെമ്പ് കാശ് കോർത്ത് ചരടിലും കെട്ടിക്കാട്ടോ. സൂര്യൻ്റെ ലോഹ സൂര്യൻ്റെ അധീനത്തിലുള്ള ലോഹമാണ് ചെമ്പ്. അപ്പോൾ സൂര്യനെ സൂര്യദോഷമൊക്കെ ഉണ്ടാവില്ലേ ജാതകത്തിൽ, സൂര്യനെ ദോഷങ്ങളൊക്കെ തീരാനും കൂടെ ഈ ചെമ്പ് മോതിരം ഇടുന്നത് അല്ലെങ്കിൽ ചെമ്പ് ധരിക്കുന്നത് വളരെ വിശേഷമാണ്. അപ്പോൾ നമ്മളത് ധരിക്കുന്ന സൂര്യൻ്റെ എന്തെങ്കിലും ദോഷം ജാതകപ്രകാരം ഉണ്ടെങ്കിലും കൂടെ അത് കുറയാനും വളരെ നല്ലതാണ് കേട്ടോ. ശരീരത്തിലെ ഉഷ്ണം കുറയ്ക്കാൻ ചെമ്പ് മോതിരം സഹായിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉഷ്ണം നമ്മുടെ താപനില നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുന്ന മാതിരി തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൂട്ടാനും ഒരേ സമനിലയിൽ കൊണ്ടുപോകാനും ചെമ്പ് മോതിരത്തിന് ഒരു കഴിവുണ്ട്. ചില ആൾക്കാരൊക്കെ ഈ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബി പി കൊണ്ട് ദേഷ്യം വരിക, അല്ലെങ്കിൽ ഭയങ്കര ഏതെടുത്താലും ചാടിക്ക് കളിക്കുക, അങ്ങനെയുള്ള സ്വഭാവക്കാരും ഈ ചെമ്പ് മോതിരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആ ഒരു ദേഷ്യം കുറച്ച് നമുക്ക് ആരോടും എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു ചിന്താഗതി വരും. അതിനൊരു ആ ചെമ്പ് മോതിരത്തിന് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഒരു കാര്യങ്ങളും സമ നിലയിൽ നിർത്താൻ ഒരു കഴിവുള്ള ഒരു ലോഹമാണ് ചെമ്പ്. എന്നുവെച്ചാൽ നമുക്ക് പേടി ഉണ്ടാവില്ല, അതുമാതിരി ഇത് സ്വപ്നം കാണില്ല എന്നൊക്കെ പറയില്ലോ. നമ്മുടെ ശരീരത്തിലെ ഉഷ്ണം സമനിലയിലാക്കും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന പ്രതിരോധന ശക്തിയും കൂടി അതിലേക്ക് കിട്ടുന്നതായിരിക്കാം ചെമ്പിൽ. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അന്നത്തെ കാലത്തൊക്കെ ചെമ്പ് ധരിച്ചിരുന്നത്. ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം എല്ലാവരും ഒരു ചെമ്പ് മോതിരം വാങ്ങി ധരിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് അത് വന്നിട്ട് സാധാരണ പൂജാ സാധനം
സാധനങ്ങളോ അല്ലെങ്കിൽ അമ്പലങ്ങളിലെ കടകൾ അമ്പലത്തിൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ശരിക്കുള്ള ചെമ്പാണെന്ന് നോക്കിയിടാൻ നോക്കണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഈ സ്വർണ്ണപ്പണിക്കാരൊക്കെ ചെയ്തു തരും ചെമ്പ് മോതിരം, അല്ലെങ്കിൽ കാപ്പ് ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അതിന് വലിയ വിലയൊന്നുമില്ല, ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപയുടെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ധരിച്ചാൽ വളരെ, ഈ ചെമ്പ് മോതിരം ധരിച്ചാൽ ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും നമ്മുടെ ശരീരത്തിന് ഉഷ്ണം നിലനിൽക്കാനും ഒരേ നിലയിൽ കൂട്ടാനും കൂട്ടാതെയും കുറയ്ക്കാതെയും ഉഷ്ണം നിലനിർത്താനും വളരെ നല്ലതാണ്. അതേമാതിരി പേടിയില്ല, പേടിക്കാതിരിക്കാനും ദുസ്വപ്നം കാണാതിരിക്കാനും വാസുദോഷം തീരാനും ഒക്കെ വളരെ നല്ലതാണ്. നമുക്ക് ഈ ചെമ്പ് മോതിരം എങ്ങനെ ധരിക്കണം അല്ലെങ്കിൽ എപ്പോൾ ധരിക്കണം എന്ന് അതിനെ പറ്റിയിട്ട് നോക്കാം. ചെമ്പ് മോതിരം എന്ന് പറയുന്നത് സൂര്യഭഗവാൻ്റെ അധീനത്തിലുള്ള ലോഹമായ കാരണം കൊണ്ട് നമ്മളത് ഞായറാഴ്ച ദിവസങ്ങളിൽ ആദ്യമായിട്ട് ധരിക്കുന്നവർ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. സാധാരണ ചെമ്പ് മോതിരം ഇടുന്നവർക്ക് ഇന്ന ദിവസം നോക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ദോഷം കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഞായറാഴ്ച ധരിക്കാൻ വളരെ വിശേഷമാണ്, ധരിച്ച് തുടങ്ങാൻ. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തോല് അല്ലെങ്കിൽ തൊക്ക് വളരെ അതിന് നല്ല ഒരു തിളക്കം കിട്ടുന്നതിന് വളരെ ഉപയോഗപ്പെടുന്ന ഒരു ലോഹമാണ് ചെമ്പ്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് നമ്മുടെ ധരിക്കേണ്ടത് നമ്മുടെ വലത് കയ്യിൽ മോതിരവരലിലാണ്. അങ്ങനെ മോതിരവരലിൽ ധരിച്ചിട്ട് നമ്മൾ മുഖം കഴുകി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ നമ്മുടെ ആ സ്പർശം സംഭവിക്കുമ്പോൾ നമ്മളെ തോലിനും തൊക്കിന് വളരെ തിളക്കം കിട്ടുന്നതായിരിക്കും. അതുമാതിരി തന്നെ നമ്മുടെ വലത് കയ്യിലായിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ആ ചെമ്പിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ചെമ്പ് നമുക്ക് എല്ല് തേയ്മാനത്തിനും നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള ഉഷ്ണനില നിലനിൽക്കാനും ഒക്കെ നല്ലതാണ്. നമ്മുടെ താപനില എന്ന് പറയുന്നതും അതേമാതിരി തന്നെ നമ്മുടെ താപനില കൊണ്ട് തന്നെ നമുക്ക് രക്തസമ്മർദ്ദം ഉണ്ടാവുന്നത് അത് കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. കയ്യിൽ ധരിച്ചു കഴിഞ്ഞാൽ ആ ചെമ്പിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ പോകുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആ തൊക്കിൻ്റെ കാന്തി കൂടുന്നതാണ് പറയുക. അതാണ് പണ്ടത്തെ ആൾക്കാർ നമുക്ക് ഐശ്വര്യം ഉണ്ടാവും എന്ന് പറയണത്, ആ വലത്തെ കയ്യിൽ ചെമ്പ് മോതിരം ഇട്ടാൽ. എല്ലാവരും ഒരു സ്ത്രീകളാണെങ്കിൽ ഒരു ചെമ്പ് മോതിരം, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ എത്ര സ്വർണം കൊണ്ടൊക്കെ ഇടുകയാണെങ്കിൽ കൂടെ ഒരു ചെമ്പിൻ്റെ കാപ്പ്. പുരുഷന്മാർക്ക് മോതിരം ഇടാം കേട്ടോ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. കുട്ടികൾക്കാണെങ്കിൽ, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഈ ചരടിൽ കാശ് കോർത്ത് കെട്ടുക, കുട്ടികൾക്ക് പേടി അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ദൃഷ്ടിദോഷം വരിക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിനു വേണ്ടി ആ ചരടിൽ കോർത്ത് കെട്ടാം. അപ്പോൾ എല്ലാവരും അത് ധരിക്കാൻ ശ്രമിക്കുക. അത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും, അധികം വിലയൊന്നുമില്ല ചെമ്പിന്. ചെമ്പ് കൊണ്ട് പല ഉപകാരങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞേക്കാട്ടും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ചെമ്പ് മോതിരം ധരിക്കാൻ നോക്കുക. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം കേട്ടോ.